again, welcome back to my channel. Me and your craft. Appo in nammalu bottle art aayittana nannikana. Appo adinu veni njan ivide eduthikana wine bottle aanu. Ningala il available aayittulla edu bottle eduthalum koyappilla to. Plastic bottle aayalum adi. Appo idilana nammada innathe simple aayittulla bottle art cheyan povunathu. Adinu vendi njan base coat onum kodukkada enne nere paint apply aanu. Ningalku venangi base coat aayittu paint apply edittu paint edalum adi. Adu ningalude ishtana allengi tissue paper ittu kodukka. அது நீங்கள் சோய்ஸ் ஆனோ அப்போ நமக்கு பெயிண்ட் எடுக்க அது முன்பு ஆரெங்கிலும் வீடியோ சப்ஸ்க்ரைப் செய்யாது காணுனே ஒன்று சப்ஸ்க்ரைப் செய்யணி தொட்டடுத்துள்ள பெல்லைக்கனும் க்ளிக் செய்தோளம் ஓப்ஷன் பிரஸ் செய்ய நீங்கள் எல்லா வீடியோஸின் நோட்டிஃபிக்கேஷன் வரணும் அப்போ ஞாபகம் இவ்வளோ ப்ளூ ஆன எடுத்துக்கணும் நீங்கள் இது பகிரும் ஏது பெயிண்ட் வேணும் எடுக்க பின் நீங்கள் கையில் ஸ்போஞ்ச் இல்லாமல் ப்ரஷ் யூஸ் செய்தாலும் மதி கேட்டோ ഇനി ഞാൻ ഇവിടെ പിസ്താ ഷെൽസ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബോട്ടിലിൻ്റെ താഴെ എന്ന് പറയുന്നത് നമ്മുടെ പിസ്താ ഷെല്ലാണ് അപ്പം നമുക്ക് പിസ്താ ഷെല്ലാണ് വേണ്ടത് കുറച്ച് മതി കേട്ടോ കുറേയൊന്നും വേണ്ട ഇത് നമുക്ക് മഞ്ഞ തന്നെ വേണം കേട്ടോ യെല്ലോ പെയിൻറ്റ് തന്നെ വേണം യെല്ലോ പെയിൻറ്റിൽ നമുക്ക് ഈ പിസ്താ ഷെൽസ് എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം എല്ലോ തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പിസ്താ ഷെല്ലിന് ഒരു കോട്ടൊന്നും കൊണ്ട് മതിയാവില്ല അപ്പോൾ രണ്ട് കോട്ട് മാക്സിമം യെല്ലോ പെയിൻറ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതേപോലത്തെ മാർക്കറോ സ്കെച്ച് പെന്നോ ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ് തന്നെ മതി കേട്ടോ ബ്ലാക്ക് പെയിൻറ് തന്നെ മതി ഞാൻ ഇവിടെ വരയ്ക്കുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ മാർക്കർ സ്കെച്ചൊക്കെ ആകുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ തെറ്റിയൊക്കെ പോകും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പിസ്താഷ്യലായതുകൊണ്ട് നമുക്ക് വരയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റൂല അതൊന്നും കുഴപ്പമില്ല കേട്ടോ അത് അതിനൊരു പ്രശ്നമൊന്നും ഇല്ല എന്നാലും വരയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വരയ്ക്കുക അപ്പോൾ ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി തെറ്റിയൊക്കെ പോയിട്ടുണ്ട് വീണ്ടും വെച്ച് വരയ്ക്കുമ്പോൾ കുഴപ്പമില്ല നമ്മൾ ഈ മാർക്കറൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ ഇപ്പം ഏകദേശം മനസ്സിലായി കാണും നമ്മൾ പൈനാപ്പിളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബോട്ടിൽ ആർട്ടിന് അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുക്കുമ്പോൾ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും ഇതേപോലത്തെ ഷേപ്പിലാണ് നമ്മുടെ പൈനാപ്പിൾ ഇരിക്കുന്നത് വേണ്ട ഇതേപോലെയാണ് ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ കുറച്ചധികം വേണം ഇത്രയും എണ്ണമെന്നൊന്നും ഇല്ല നമുക്ക് വേണ്ട അത്രയും മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉള്ള അത്രയും നമുക്ക് മതി പിസ്താഷ്യല് കുറച്ചുള്ളെങ്കിൽ ചെറിയ ബോട്ടിൽ എടുത്താലും മതി കേട്ടോ ഇതേപോലെ ഞാൻ കുറേ അധികം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാം അല്ലേ ക്യൂട്ടായിട്ടുണ്ടല്ലേ നമ്മുടെ പിസ്താഷ്യലാണ് ഇപ്പോൾ നമ്മുടെ പിസ്താഷ്യലാന്ന് പറയത്തേയില്ലല്ലേ ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലിനകത്തോട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇഷ്ടമുള്ള അടുത്ത് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇന്ന സ്ഥലമൊന്നൊന്നും ഇല്ല നിങ്ങൾക്ക് എവിടേക്ക് ഒട്ടിക്കാൻ ഇഷ്ടമുണ്ടോ അവിടെ എല്ലാം ഒട്ടിക്കാം ഇവിടെ ഞാൻ ഒട്ടിക്കാൻ ഫെവിബോണ്ടാണ് എടുത്തേക്കുന്നത് ഫെവിബോണ്ടോ ഗ്ലൂ ഗണ്ണോ എടുത്താൽ മതി ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് ഫെവിബോണ്ട് യൂസ് ചെയ്യുക കേട്ടോ അങ്ങനെ ഏതെങ്കിലും ഗ്ലൂ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും ഫെവിക്കോൾ വെച്ച് ഒട്ടാൻ ടൈം എടുക്കുമെന്ന് തോന്നുന്നു അറിയാൻ വയ്യ അപ്പോൾ നിങ്ങൾ ഫെവിബോണ്ട് എടുത്താൽ മതി കേട്ടോ അതേപോലെ ഇഷ്ടമുള്ളടുത്ത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചൊട്ടിക്കണം നമ്മുടെ കയ്യിൽ പറ്റാത്ത വിധം ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചൊട്ടിക്കുക കേട്ടോ ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ഒട്ടിക്കാനുണ്ട് ഞാൻ ഇപ്പോൾ ഒട്ടിച്ചാണ് അതേപോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം
ഇപ്പോൾ ഞാൻ ഇതേപോലെ ഇത്തിരി കൂട്ടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ഫുൾ ഒട്ടിച്ചെടുത്ത്, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടാണ് നമ്മുടെ ബോട്ടിൽ കാണാം. ഇപ്പോൾ നമ്മുടെ പിസ്താഷില്ല എന്ന് പറയത്തില്ലല്ലേ. ഇനി ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ മാർക്കറാണ് കേട്ടോ. നിങ്ങൾ മാർക്കർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, അതിന് പകരം പെയിൻറ്റ് യൂസ് ചെയ്താലും മതി കേട്ടോ. മാർക്കർ വെച്ച് വരച്ചപ്പോൾ എൻ്റെ നന്നായിട്ട് തെളിഞ്ഞ് വന്നില്ലായിരുന്നു, അങ്ങനെ ഞാൻ പെയിൻറ്റ് യൂസ് ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു കേട്ടോ. നമ്മുടെ മുകളിലില്ല, നമ്മുടെ പൈനാപ്പിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രാസ് പോലെ ഇരിക്കുക, അതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ പെയിൻറ്റ് യൂസ് ചെയ്തായിരുന്നു. ഞാൻ വരച്ചിട്ടുണ്ട്, ഇനി ഞാൻ പെയിൻറ് യൂസ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാണ്. കാരണം തെളിഞ്ഞില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതേപോലെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് ഞാൻ ഫൈനൽ ലുക്കിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വരച്ചെന്നുണ്ടോ. ഒരു മൂന്ന്, ഇതെപ്പോഴും ഒരു മൂന്ന് വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഗ്രീൻ പെയിൻറ് മതി കേട്ടോ, ലൈറ്റ് ഗ്രീനോ ഏത് ഗ്രീനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ അതാ ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത് കാണിച്ചു കേട്ടോ. ഇപ്പോൾ കണ്ടാൽ മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മൾ വരച്ചിരുന്നു. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം, വലുതായിട്ട് വരയ്ക്കാം, ചെറുതായിട്ട് വരയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. മുകളിൽ ഞാൻ സ്പേസ് ഉള്ളതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഈ സാറ്റിൻ റിബൺ ഇല്ലാന്നുണ്ടെങ്കിൽ ജൂട്ടോ ഉളൻ ത്രോട്ടോ എന്തെങ്കിലും ചുറ്റി കൊടുത്താലും മതി. ഇതേപോലെ ഒരു റിബൺ പോലെ അല്ല, ബോ ഉണ്ടാക്കത്തില്ലേ നമ്മൾ, അതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഗ്ലൂ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് അവിടെ അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അടിപൊളിയായിട്ടാണ് നമ്മുടെ ബോട്ടിലായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രാഫ്റ്റോ ബോട്ടിലായിട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.